ജനങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങാവാൻ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സഹകരണ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച തോട്ടുമുഖ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയവും കോവിഡും തുടങ്ങി ഏത് പ്രതിസന്ധി കാലത്തും ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് സഹായം നൽകാൻ സഹകരണ മേഖലയാണ് മുന്നിലുണ്ടാവുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. എല്ലാത്തരം അപവാദങ്ങളെയും എതിർപ്പുകളെയും ചെറുത്ത് സഹകരണ പ്രസ്ഥാനത്തെ കേരളത്തിൽ ശക്തമാക്കി തന്നെ നിലനിർത്താൻ സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച തോട്ടുമുഖം ശാഖയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലായ്പ്പോഴും ജനങ്ങളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും മുന്നോട്ട് വരുന്ന ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എല്ലാ ഘട്ടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ, കോവിഡ് വന്നാൽ, മറ്റ് മഹാമാരികൾ വന്നാൽ, ഈ സമയത്തെല്ലാം സഹകരണ മേഖലയാണ് സേവന ദൗത്യവുമായി ആദ്യം ജനങ്ങളുടെ മുമ്പിലെത്തുക. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും എല്ലാം ഉണ്ടാകുമ്പോഴെല്ലാം ആദ്യമായി ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്ന സമാന്തര സാമ്പത്തിക സങ്കേതം സഹകരണ പ്രസ്ഥാനം തന്നെയാണ്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് വി വസീഫ് അധ്യക്ഷനായിരുന്നു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു. ഗോൾഡ് ലോൺ കൗണ്ടർ മുൻ എം എൽ എ ജോർജ്ജൻ തോമസും നിക്ഷേപം സ്വീകരിക്കൽ കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബുവും ഓഹരി മൂലധനം സ്വീകരിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ദിവ്യ ഷിബുവും ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ ഉദ്ഘാടനം സിജി ബൈജുവും നിർവഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കെ ആർ വാസന്തി, ബാങ്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യൻ, ഡയറക്ടർ അൽഫോൺസ് ബിജു എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.